ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ എല്ലാവരും രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് പോക്കറ്റ് തയ്യാറാക്കാറ്. ഇന്ന് ഞാൻ സിംഗിൾ ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് പോക്കറ്റ് തയ്യാറാക്കുന്നതും അതേപോലെ ഒരു സ്വീറ്റായിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയും ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബ്രെഡ് പോക്കറ്റിന് ആവശ്യമായിട്ടുള്ള പോക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ഇതേപോലെ നമുക്ക് നമ്മുടെ ബ്രെഡ് പോക്കറ്റിന് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ ബാക്കി വരുന്ന ഈ ബ്രെഡിന്റെ പീസ് കൊണ്ട് നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ബ്രെഡെല്ലാം ഞാൻ മുട്ടയിലും ബ്രെഡിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുന്ന സമയം നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് കണ്ടോ, അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പോക്കറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ബ്രെഡിലേക്കുള്ള ഫില്ലിങ് ഞാനിവിടെ സാധാരണ നമ്മൾ ഉന്നക്കായക്കും അതേപോലെ ബ്രെഡിൻ്റെ ബോളൊക്കെ തയ്യാറാക്കുന്ന അതേ സെയിം തേങ്ങയുടെ ഫില്ലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുവിധം വീഡിയോയിലൊക്കെ കാണിച്ചതുകൊണ്ടാണ് അത് പ്രത്യേകം കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇനി അപ്പോൾ അതാ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതേപോലെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പൊങ്ങി വന്നിട്ടുള്ളത് നല്ലപോലെ പോക്കറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ സ്വീറ്റ് ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഇതാ സിംഗിൾ ബ്രെഡ് വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പം ബ്രെഡ് പൊങ്ങി വന്നിട്ടില്ലെങ്കിലും നമുക്ക് പോക്കറ്റ് തയ്യാറാക്കാൻ പറ്റും. ഇത് ഇതാ ഉണ്ട്, പുള്ളി വരാത്ത ബ്രെഡാണ്. ഇത് ഞാൻ കത്രിക ഉപയോഗിച്ച് ഇതേപോലെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് മെല്ലെ ഒന്നിങ്ങനെ തുറന്നു കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോക്കറ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മൾ സ്വീറ്റ് ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കുമ്പോൾ ഇതേപോലെ പോക്കറ്റ് തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്. അതേപോലെ ഒരുപാട് ബ്രെഡിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇൻഷാല്ലാ ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.